ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല്ലവിയും സേതുവും കൂടി രാത്രിയിൽ വരുന്ന വഴിക്ക് പല്ലവിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പല്ലവിയെയും കൊണ്ട് സേതു ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ സേതുവിനെ അറിയുന്നവരായിരിക്കും. അപ്പോൾ അവിടെ ഒരു ദീദിയായിരിക്കും, ഹിന്ദിക്കാരിയാണ്. അവരുടെ ഭർത്താവ് മരിച്ച ശേഷം മക്കളുമൊത്ത് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ സേതുവാണ് അവർക്കൊരു വഴികാട്ടിയായിട്ട് ഉണ്ടാകുന്നത്. ആ ഒരു നന്ദിയാണ് ആ ദീദി സേതുവിനോട് കാണിക്കുന്നത്. അങ്ങനെ സേതുവിനെയും പല്ലവിയെയും കാണുമ്പോൾ ആ ദീദി വന്ന് അവരെ ഒരുപാട് അങ്ങ് സൽക്കരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ച ശേഷം പൈസ കൊടുക്കുന്ന സമയത്ത് സേതുവിനോട് പറയുന്നുണ്ട് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ അത് പറ്റില്ല, ദീദി ഇത് വാങ്ങിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേതു പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്ന സമയത്ത് മാറി നിന്ന് സംസാരിക്കുമ്പോൾ ആ ദീദി വന്ന് പല്ലവിയോട് ചോദിക്കുന്നു, ഇവിടുത്തെ ഭക്ഷണമൊക്കെ മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പല്ലവി പറയുന്നുണ്ട് അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ, ഞങ്ങളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ കാരണം സേതുവാണ്. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സേതുവാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം ഞാൻ ജീവിതം തന്നെ വഴിമിട്ട് നിൽക്കുന്ന സമയമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പല്ലവിക്ക് സേതുവിനെ കുറിച്ച് അവർ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷവും സേതുവിനോട് വല്ലാത്തൊരു ബഹുമാനവും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ സേതുവിനെയും കൂട്ടി പല്ലവി അവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ പല്ലവി ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഐസ്ക്രീമും കൂടി വേണമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദീദി പറയുന്നുണ്ട് ഇവിടെ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞു എന്ന് പറയട്ടോ. അങ്ങനെ എന്നാൽ നമുക്ക് പുറത്തു നിന്ന് വാങ്ങാമെന്ന് പറയുമ്പോൾ പല്ലവി പറയണം അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഭക്ഷണമാവുമ്പോൾ മനസ്സിൽ മോഹം വെച്ച് നടക്കരുത്, അത് കഴിക്കാൻ തോന്നിയാൽ അത് കഴിക്കുക തന്നെ വേണം എന്ന് പറയാണ്. അങ്ങനെ സേതുവും പല്ലവിയും കൂടി നടന്നു പോകുമ്പോൾ ആ ദീദി വീണ്ടും സേതുവിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കാൻ അല്ല അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു നല്ല സുഹൃത്താണെന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് തന്നെയാണോ എന്ന് ചോദിക്കും. ഇപ്പോൾ സുഹൃത്താണ്, ഭാവിയിൽ എനിക്ക് നല്ലൊരു കൂട്ടാളിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അതിനുള്ള വഴികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ദീദി പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ് എന്ന് പറയട്ടെ. അത് കേൾക്കുമ്പോൾ സേതുവിനും സന്തോഷമാവാണ്. അങ്ങനെ സേതുവും പല്ലവിയും കൂടി പോകുന്ന സമയത്ത് പല്ലവി ചോദിക്കുകയാണ് അല്ല ആ ദീദി എന്താണ് സേതുവേട്ടനോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ നീ നല്ല മെലിഞ്ഞിട്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് നിനക്ക് നല്ല സൂപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന് നിന്നെ നല്ല തടിച്ചിയാക്കണം എന്നാണ് പറയുന്നത്, ഒന്ന് പോ സേതുവേട്ട എന്ന് അപ്പോൾ പല്ലവി പറയുകയാണ്. പിന്നീട് സേതുവും പല്ലവിയും കൂടി പോകുന്ന സമയത്ത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് പല്ലവി ചോദിക്കുകയാണ് അല്ല നമുക്ക് കുറച്ചൊന്ന് നടന്നാലോ സേതുവേട്ട, നടക്കുകയെ അത് ഈ സമയത്ത് ആ നല്ല നിലാവുണ്ടല്ലോ, ഈ സമയത്ത് നടക്കാൻ നല്ല രസമാണ് എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടി നടക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ സേതു നന്നായിട്ട് തന്നെ പല്ലവിയുടെ കൂടെയുള്ള ആ നിമിഷങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പല്ലവിക്കും സേതുവിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് തുറന്നു പറയാൻ മടി തന്നെയാണ് പല്ലവിക്ക്. അങ്ങനെ പല്ലവി ഐസ്ക്രീമൊക്കെ നുണഞ്ഞ ശേഷം അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് നടക്കുകയാണ്. പിന്നീട് വീട്ടിലാണെങ്കിലോ പല്ലവിയെ കാണാത്തതിൻ്റെ പേരിൽ പല്ലവിയുടെ അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പല്ലവിയുടെ അനിയത്തി പാറു വരികയാണ്. എന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, പല്ലവി ചേച്ചിയെ കുറിച്ച് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കാരണം പല്ലവി ചേച്ചി അത്രയ്ക്ക് ബോൾഡാണ്, ഒരു പോറൽ പോലും ഏൽക്കാതെ പല്ലവി ചേച്ചി വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ എന്നാലും അങ്ങനെയല്ലല്ലോ മോളെ, നീ ഒന്ന് വിളിച്ചു നോക്ക്, എൻ്റെ ഫോണിൽ നിന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പാറുവും ഫോണ് വിളിച്ചു നോക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ പല്ലവിയുടെ ഫോണ് സ്വിച്ച് ഓഫ് തന്നെയായിരിക്കും. അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുക തന്നെയാണ് പല്ലവിയുടെ അമ്മ. അപ്പോഴും പാറു ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, പല്ലവി ചേച്ചിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുമ്പോൾ എന്നാലും ഇത്രയും നേരമായില്ലേ, അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ, എന്താ അവൾ ഇങ്ങനെ എന്നെ ടെൻഷനാക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് പല്ലവി ചേച്ചി ഇന്ന് നേരം വഴുകുമെന്നുള്ളത് അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നാലും എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു, ആ ഇന്ദ്രനാണെങ്കിലോ പല്ലവിയെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കി നടക്കുകയാണ്, അവൻ്റെ കയ്യിലെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ മോളെയാണ് എനിക്ക് നഷ്ടമാവുക എന്ന് പറയുമ്പോൾ പാറു പറയാണ് അന്ന് ഇന്ദ്രൻ ഇവിടേക്ക് പല്ലവി ചേച്ചിയെ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് അയാളുടെ തലയാണ് പൊട്ടിയിട്ടുള്ളൂ, പക്ഷേ ഇനി എങ്ങാനും പല്ലവി ചേച്ചിയുടെ അടുത്ത് വന്നാൽ അയാൾക്ക് തിരിച്ചു പോവേണ്ട ഗതി വരില്ല എന്നൊക്കെ പാറു പറയുകയാണ്. അപ്പോഴത്തേക്കും പല്ലവിയും സേതുവും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് കാറ് നിർത്തുന്ന സൗണ്ട് കേൾക്കുമ്പോൾ പല്ലവിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സേതുവിനോട് പല്ലവി ഒരുപാട് നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ. എനിക്ക് ഇന്ന് നല്ലൊരു ദിവസമാണ് സേതുവേട്ടൻ സമ്മാനിച്ചു തന്നത്, എനിക്ക് ബസ് കിട്ടാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് സേതുവേട്ടൻ എനിക്കൊരു ലിഫ്റ്റ് തന്നു, അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് വയറ് നിറയെ ഭക്ഷണം വാങ്ങിച്ചു തന്നു, അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിനും പോരാത്തതിന് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു തന്ന് എൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചത് എല്ലാത്തിനും കൂടി
ഒരുപാട് നന്ദിയുണ്ട് സേതു ഏട്ടനോട് എന്ന് പറയുമ്പോൾ സേതു പറയണ എങ്കിൽ ഞാൻ അതെല്ലാം വരവ് വെച്ചു എന്ന് പറയാം കേട്ടോ. എന്നിട്ട് സേതു പിന്നെ പോവുകയാണ്. ആ സേതു പോയി കഴിഞ്ഞ ഉടനെ തന്നെയാണ് പല്ലവിയുടെ അമ്മ ഗേറ്റ് തുറക്കുന്നത്. എന്നിട്ട് സേതുവാണെന്നുള്ളത് കാര്യം പല്ലവിയുടെ അമ്മയ്ക്ക് മനസ്സിലാവണം. നീ ആ സേതുവിൻ്റെ കൂടെയാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പല്ലവി പറയുന്നുണ്ട്, അതെ, അതിനെന്താ അമ്മേ, നിന്നെക്കുറിച്ചും സേതുവിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളാണ് ആ രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടി പറഞ്ഞു പരത്തുന്നത്. ഇനി നിങ്ങളായിട്ട് വീണ്ടും ഒരു അവസരം വരുത്തി കൊടുക്കണോ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരെയും ഒരു പേടിയുമില്ല, എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആര് തന്നെ എന്ത് പറഞ്ഞാലും ഞാനതൊന്നും ചെവി കൊള്ളാൻ പോകുന്നില്ല. അമ്മ ഒന്നും മിണ്ടാതിരുന്ന് എനിക്ക് നല്ലൊരു സുഹൃത്ത് തന്നെയാണ് സേതുവേട്ടൻ. എനിക്ക് എപ്പോഴും എന്ത് ആവശ്യത്തിനും സേതുവേട്ടൻ്റെ സഹായമാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്കിപ്പോൾ ഈ ജോലി കിട്ടിയത് പോലും സേതുവേട്ടൻ കാരണമാണ്. ആ നന്ദിയും കടപ്പാടും എനിക്ക് ഒരിക്കലും തീർത്താൽ തീരില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പല്ലവി പോവുകയാണ് കേട്ടോ. അപ്പോൾ പാറുവിന് പല്ലവി ആ പറയുന്ന വാക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടമാവുകയാണ്. പാറുവിന് മനസ്സുകൊണ്ട് തന്നെ പല്ലവിയും സേതുവും ഒന്നിക്കണം എന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പല്ലവിയുടെ അമ്മയ്ക്ക് ഒരു ചെറിയ ടെൻഷൻ വരികയാണ്. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു പരത്തുന്നുണ്ട്. ഈ നട്ടപാതിരാക്കൊക്കെ സേതുവിൻ്റെ കൂടെ പല്ലവി വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇനി മറ്റൊന്നും പറയാനുണ്ടാവില്ല എന്നൊക്കെ ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് പല്ലവിയുടെ അമ്മ നിൽക്കുന്നത്. പിന്നീട് സേതു വീട്ടിലേക്ക് വരുന്നതും കാത്ത് പൂർണിമ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കഥ കടക്കാതെയാണ് പൂർണിമ സേതുവിനെയും കാത്തിരിക്കുന്നത്. അങ്ങനെ സേതു വന്ന് കയറുകയാണ്. പക്ഷേ സേതു പൂർണിമയെ കണ്ട ഭാവം പോലും നടിക്കാതെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ പൂർണിമയാണെങ്കിൽ ഒന്നും ചോദിക്കാനും നിന്നില്ല. കാരണം സേതുവിന് പൂർണിമ എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്നിട്ട് കഥക് കുറ്റിയിട്ട ശേഷം മനോവിഷമത്തോട് കൂടിയിട്ട് തന്നെ പൂർണിമ അകത്ത് പോയി ഉറങ്ങാൻ കിടക്കാണ് കേട്ടോ. ഈ സമയത്ത് സേതു ഹരിനെ വിളിക്കുന്നുണ്ട്. ഹരി, നീ നല്ല ഉറക്കത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കോവളത്ത് പോയതായിരുന്നു, ഇനി ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ ഞാൻ കഴിച്ചു, സേതുവേട്ടൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനും വരുന്ന വഴിക്ക് കഴിച്ചു എന്ന് പറയണം. അങ്ങനെ ഹരി വീണ്ടും നല്ല ഉറക്കത്തിലേക്ക് ആവുകയാണ്. അപ്പോൾ സേതു ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ, പല്ലവിയെയും കൂട്ടിയിട്ട് കാറിൽ വരുന്ന സമയത്ത് പല്ലവി സേതുവിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഈ ഡയറിയിൽ എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്ക് സേതുവേട്ടാ, ചിലപ്പോൾ സേതുവേട്ടൻ്റെ അമ്മ എവിടെയാണെന്നുള്ള ഈ ഡയറിയിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ സേതു ആ ഡയറി തുറന്ന് വായിക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട്. അപ്പോഴാണ് സേതുവിൻ്റെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ സേതുവിന് തോന്നി. എന്നിട്ട് മാധവൻ സാറ് സേതുവിനോട് സംസാരിക്കാണ് കേട്ടോ, മോനെ ആ ഡയറിയിൽ ഒന്നും തന്നെ നിന്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു തെളിവും ഉണ്ടാവില്ല, അത് നീ വായിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. പക്ഷേ മോനെ, നിന്റെ അമ്മ ഇതുവരെയും നിന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ മാത്രമാണ് നിന്നെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നിന്റെ അമ്മ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും നിന്റെ അമ്മയെ കാണാൻ പോവാതിരിക്കുക എന്നതാണ് എനിക്ക് ആഗ്രഹം. നീ ഒരിക്കലും അവളെ കാണരുത്, അവളെ കണ്ടു കഴിഞ്ഞാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സേതു പറയുകയാണ്, ഇല്ല, ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തുക തന്നെ ചെയ്യും, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല, എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടു തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ മാധവൻ സാറൊന്ന് പുഞ്ചിരിച്ച ശേഷം മാധവൻ സാറ് പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ സേതു, ഞാൻ കണ്ടത് സ്വപ്നമാണ്, എന്താ എന്നോട് മാധവൻ സാർ എന്താ എന്നോട് ഇങ്ങനെ വന്ന് പറയാന് എന്നുള്ള ഭാവത്തിൽ സേതു ആലോചിക്കാൻ കേട്ടോ. എന്നിട്ട് ആ ഡയറി നോക്കുകയാണ്. എന്നിട്ട് ആ ഡയറി തുറന്ന് വായിക്കാൻ വേണ്ടി ഒരുങ്ങാൻ അടുത്ത എപ്പിസോഡിൽ സേതു ആ ഡയറി തുറന്ന് വായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ മാധവൻ സാറ് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെ ഇതിൽ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ അത് വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സേതു പിന്നെ ആ ഡയറി വായിക്കുന്നില്ല, ഡയറി അവിടെ തന്നെ അടച്ചു വെക്കുകയാണ്. പിന്നീട് കോളേജിലെ കാര്യങ്ങൾക്ക് വേണ്ടി കോളേജിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഏറ്റെടുത്തത് സേതു ആയത് കൊണ്ട് തന്നെ അത് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സേതു കോളേജിലെത്തുകയാണ്. ആ സമയത്ത് പല്ലവി കൂടി സേതുവിനെ സഹായിക്കുന്നു. അങ്ങനെ പല്ലവി സേതുവിന് കൊടുക്കാൻ വേണ്ടി കുറേ മാലയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ആ സമയത്ത് സേതുവിൻ്റെ അടുത്തേക്ക് പല്ലവി തെന്നി വീഴാൻ പോവുകയാണ്. അവിടെ ഒരു തുണിയിൽ പല്ലവി ചവിട്ടിയ സമയത്ത് കാല് വഴുക്കിയിട്ട് നേരെ വീഴാൻ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് സേതുവിൻ്റെ ദേഹത്തേക്കാണ് പല്ലവി വീഴുന്നത്. അപ്പോഴത്തേക്കും പല്ലവിയെ സേതു അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് അറിയാതെ അവർ രണ്ടു പേര് കണ്ണോട് കണ്ണ് പരിസരം മറന്ന് നോക്കി നിൽക്കുകയാണ്. പിന്നീട് പെട്ടെന്ന് പല്ലവി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സേതുവിനോട് സോറിയൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് ഇന്ദ്രൻ്റെ ഒരു സഹായി ആ കോളേജിൽ ഉണ്ടാവും, അയാൾ ഒരു പാര തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ പല്ലവിയെയും സേതുവിനെയും നോക്കി നടക്കുക തന്നെയായിരിക്കും അവർക്കിട്ട് എന്തെങ്കിലും ഒരു കിണി ഒപ്പിക്കണം എന്ന് കരുതിയിട്ട്. അങ്ങനെ പല്ലവിയും സേതുവും കൂടിയിട്ട് റൂമിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ
വന്ന് അതിലെ കതക് അങ്ങ് കുറ്റിയിടുകയാണ് കേട്ടോ. പുറത്തു നിന്നും കതക് കുറ്റിയിടുകയാണ്. അങ്ങനെ സേതുവും പല്ലവിയും ആ റൂമിൽ ഒറ്റപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ സേതു ഒരുപാട് അങ്ങ് തട്ടി വിളിക്കുന്നുണ്ട് ഇതൊന്ന് തുറക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാൾ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് അത് പൂട്ടിയിടുന്നത്. അത് ഇന്ദ്രന്റെ സഹായിയായ സെക്യൂരിറ്റി തന്നെയാണ്. അയാൾ ഇതെല്ലാം ഇന്ദ്രന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സേതുവും പല്ലവിയും കൂടിയിട്ട് ഒരുപാട് തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും കോളേജിലുള്ള സ്റ്റാഫുകളൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയിൽ സേതുവും പല്ലവിയും കൂടിയിട്ട് ആ റൂമിൽ തനിച്ചാവുകയാണ് കേട്ടോ. അങ്ങനെ പല്ലവിക്ക് പെട്ടെന്ന് ഒരു പനി പോലെ വരികയാണ്. വല്ലാത്തൊരു തലവേദനയും വരുന്ന സമയത്ത് സേതു പല്ലവിയുടെ നെറ്റിയിൽ ചെറുതായിട്ടൊക്കെ നനച്ചു കൊടുത്ത് ഒരു തുണി കീറിയ ശേഷം നനച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പല്ലവി ഇങ്ങനെ വിറച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് അവിടെ വിളക്കിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ടാവും സേതു. അപ്പോൾ ആ മെഴുകുതിരിയിലേക്ക് പല്ലവിയുടെ സാരി അറിയാതെ പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ സാരി പെട്ടെന്ന് കത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ ഞെട്ടി ഉണരുകയാണ് കേട്ടോ പല്ലവി. എന്നിട്ട് സേതുവും പെട്ടെന്ന് നോക്കുന്ന സമയത്ത് സാരിയിൽ ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാവും. അങ്ങനെ പെട്ടെന്ന് പല്ലവി ആ തീയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാരി അങ്ങ് അഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പല്ലവിയുടെ ശരീരം മറക്കാൻ വേണ്ടിയിട്ട് സേതുവിൻ്റെ ഷർട്ടൊക്കെ പല്ലവിക്ക് ഊരിക്കൊടുക്കുകയാണ്. അങ്ങനെ കോളേജിലെ സെക്യൂരിറ്റി ഇന്ദ്രനെ വിളിച്ച് കാര്യം പറയുകയാണ്. പല്ലവിയെയും സേതുവിനെയും ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കോളേജിലെ റൂമിലിട്ട് പൂട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് അപവാദവും അവരെ കുറിച്ച് പറഞ്ഞു പരത്താം. അതിനു വേണ്ടിയിട്ടുള്ള തെളിവും നിങ്ങൾക്ക് രാവിലെ വന്നാൽ കാണാൻ പറ്റും എന്നൊക്കെ പറയാണ്. അങ്ങനെ രാവിലെ കോളേജ് തുറക്കുന്ന സമയത്ത് പല്ലവിയെയും സേതുവിനെയും ഒരു റൂമിൽ പുറത്തേക്ക് വരുന്നത് കോളേജിലെ എല്ലാ സ്റ്റാഫുകളും കുട്ടികളും എല്ലാവരും കാണുകയാണ്. ഇന്ദ്രൻ പല്ലവിയെയും സേതുവിനെയും മോശക്കാരാക്കാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. പക്ഷേ ഇന്ദ്രൻ ദുഷിച്ച മനസ്സോടെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട് പക്ഷേ അത് സേതുവിനെയും പല്ലവിയെയും ഒന്നിപ്പിക്കാനാണ് സഹായമാകുന്നത്.